കോലിയക്കോട് കൃഷ്ണൻ നായർ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത ജനനേതാവ്. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെയും കർഷക സംഘടനകളുടെയും ഹൃദയമിടി പറയുന്ന രാഷ്ട്രീയ അമരക്കാരൻ. 1980, 1982, 1987, 1991, 2011 വർഷങ്ങളിൽ നമ്മുടെ തൊട്ടടുത്തുള്ള വാമനപുരം മണ്ഡലത്തിൽ നിന്നും കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. സ്നേഹത്തിന്റെ കാര്യത്തിൽ പോലും കർക്കശക്കാരനായതുകൊണ്ടാകാം സാധാരണക്കാരന്റെ പകരക്കാരനില്ലാത്ത നേതാവായി അദ്ദേഹം ജനമനസ്സുകളിലും പൊതുസമൂഹത്തിലും നിറഞ്ഞു നിൽക്കുന്നത്. കേരള സർവകലാശാല സെനറ്റ് അംഗമായും പരിയാരം കോഓപ്പറേറ്റീവ് മെഡിക്കൽ കോളേജ് ഭരണസമിതി അംഗമായും സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെയും സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെയും പ്രസിഡന്റായും പ്രവർത്തിച്ചു. സംസ്ഥാന സഹകരണ യൂണിയൻ ചെയർമാൻ കൂടിയായ നമ്മുടെ ആത്മബന്ധു ശ്രീ കോലിയക്കോട് കൃഷ്ണൻ നായർ അവർക്കളെ നവ ഒലി ജ്യോതിർദിനത്തിന്റെ വേദിയിൽ ആശംസാ പ്രസംഗത്തിനായി ഏറെ ആദരവോടെ ഗുരുനാമത്തിൽ ക്ഷണിക്കുന്നു. പ്രിയമുള്ള ശാന്തിഗിരി ആശ്രമത്തിലെ വിശ്വാസികളെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇപ്പൊ നേരത്തെ എന്നെ പറ്റി വിശേഷിപ്പിച്ചത് പോലെ മാത്രമല്ല, ശാന്തിഗിരി ആശ്രമമായിട്ട് എനിക്ക് പറ്റിയ വളരെയധികം ആൾക്കാരും ദീർഘകാല ബന്ധമുള്ളതാണ്. ഇരിക്കുന്നവർ സ്വാമിയുമായി നേരിട്ട് ബന്ധമുള്ള വളരെ കുറവാളുകളാണ്. ഇത് സ്വാമി ഇവിടെ വരുമ്പോൾ ആ സ്വാമിയോടൊപ്പം സ്വാമിയിലൊരു അടുത്ത ബന്ധുവായി പ്രവർത്തിക്കാനുള്ള അന്ന് വിദ്യാർത്ഥി രംഗത്ത് പ്രവർത്തിക്കുന്ന ഞാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് പലർക്കും അറിയില്ല ഇത്. കുഞ്ഞിരാമൻ ജഡ്ജി എന്ന് പറയുന്ന ഒരാള് അന്ന് തരിശായിരുന്ന് സ്വന്തം പേരിൽ പതിച്ചെടുക്കുകയും ഇവിടെ 700 ഏക്കറാണ്. അതിലൊരു ഭാഗം സെൻട്രൽ ബാങ്കിങ് കോർപ്പറേഷനെ കടമെടുത്തുകൊണ്ട് അവർക്ക് പിന്നെ ഇത് കൊടുത്തതാണ്, ജാമ്യം കൊടുത്തതാണ്. അങ്ങനെ സെൻട്രൽ ബാങ്കിങ് കോർപ്പറേഷനിൽ നിന്നാണ് ഇത് പല പല ആളുകൾ മേടിച്ചത്. അതിൽ സ്വാമിയുടെ വർക്കരക്കാരൻ ഒരാളുണ്ടായിരുന്നു, എൻ്റെ സുഹൃത്താണ്, അദ്ദേഹം വാങ്ങിച്ചതാണ്. ഇവിടെ സ്വാമിക്ക് അന്ന് കൊടുത്ത 1 ഏക്കറാണ് ആശ്രമം നടത്താൻ. സ്വാമിയുടെ ഒരാളിൻ്റെ പരിശ്രമം മാത്രമാണ് ഈ ആശ്രമത്തിൻ്റെ ഈ രീതിയിലുള്ള വളർത്തിക്ക് കാരണം. എത്ര തന്നെ പ്രകീർത്തിച്ചാലും ഒന്നും മതിയാവില്ല. അങ്ങനെ നേരിട്ട് സ്വാമിയുമായിട്ട് പരിചയമുള്ള ആത്മബന്ധമുള്ള ഒരാളാണ് ഞാൻ. മറ്റു കാര്യങ്ങളും ഈ നാട്ടുകാരൻ ഇവിടെ ജനിച്ച ജനങ്ങളുടെ കൂടെ ഉള്ളവൻ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പറഞ്ഞവരെല്ലാം ഈ ആശ്രമം ഉൾപ്പെടുന്നതാണ് വാമനപുരം മണ്ഡലമാണ് ഈ ആശ്രമം ഉൾപ്പെടുന്ന. അങ്ങനെ 4 തവണ ഇവിടെ നിന്ന് മത്സരിച്ച് ജയിച്ചു. 5ാമത്തെ തവണയാണ് ഞാൻ വാമനപുരം മണ്ഡലത്തിൽ ഈ പഞ്ചായത്ത് അങ്ങ് മാറിപ്പോയി. ആ വാമനപുരം മണ്ഡലത്തിൽ ഞാൻ ജയിച്ചു. അതായത് ഇവിടുത്തെ അടുത്ത മണ്ഡലമല്ല, ഈ മണ്ഡലം, ഈ സ്ഥലം വാമനപുരം മണ്ഡലമായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ. ഞാൻ 4 തവണ ജയിച്ചവരാണ്. മറ്റു കാര്യങ്ങൾ ഇപ്പം പറയുന്നില്ല. എന്താണെങ്കിലും ശരി, സ്വാമിയുടെ നാമധേയം നിലനിർത്താം. അദ്ദേഹം തുടങ്ങി വെച്ച കാര്യങ്ങൾ ഇനിയും കൂടുതൽ ഉയരത്തിലേക്ക് പോകാം. വളരെയധികം ഇന്ന് ശാന്തിഗിരി ആശ്രമം നിങ്ങളുടെ ഈ പറയുന്ന ആളുകളുടെ ശ്രദ്ധയിലല്ല, അല്ലെങ്കിൽ അറിവിലല്ല, ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ് ശാന്തിഗിരി ആശ്രമം പൂരന്തറ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതിവിടുത്തെ യഥാർത്ഥത്തിൽ സ്വാമിക്ക് ശേഷം വന്ന അതിൻ്റെ പിൻഗാമികൾ, അത് യശസ് ഉയർത്തിപ്പിടിക്കാനും അവരെ നേരെ കൊണ്ടുപോകാനും കഴിയത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമാണ്. അതിനെനിക്കറിയാം ഒരുപാട് ആളെ വിശ്വാസികൾ ഇതിൻ്റെ ഭാഗമുണ്ട്, ഒരുപാടാണ്. പല രീതിയിലുള്ള സംരംഭങ്ങളും ഈ ആശ്രമത്തിൻ്റെ കീഴിലുണ്ട്. ഇതൊക്കെ തന്നെ നാട്ടുകാരും എന്നെപ്പോലുള്ള ആളുകളൊക്കെ തീർച്ചയായിട്ടും സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഒരു കാര്യം കൂടി പറയുകയാണ്, ഞാൻ ആശ്രമത്തിൽ എന്ത് കാര്യമെന്ന് പറഞ്ഞാലും അതിനകത്ത് ന്യായമാണെന്ന് എനിക്കറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ കൂടെ നിൽക്കാറുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ, ന്യായമല്ലാത്ത കാര്യത്തിൽ ഇതുവരെ നിന്നിട്ടില്ല. അതൊരു വസ്തുതയാണ്. ന്യായമായ കാര്യം എത്ര വേണമെങ്കിലും ശരി, ആരെതിർത്താലും വകവയ്ക്കാതെ മുമ്പോട്ട് പോണ ഒരാളുമാണ്, ഒന്നും വകവയ്ക്കാതെ. അതെൻ്റെ ആരെന്ത് പറഞ്ഞാലും ശരി, എനിക്ക് അറിയാമെന്നുള്ളതാണ്. ഞങ്ങൾ ആരെയും അങ്ങനെ അധികരിച്ചിട്ടുണ്ട്. എൻ്റെ മുകളിൽ ആരുമില്ല എന്ന്, എൻ്റെ താഴെ ആരുമില്ല എന്നും വിശ്വസിക്കുന്ന ഒരുത്തനാണ് ഞാൻ. ആ രീതിയിൽ പറയുകയാണെങ്കിൽ മറ്റൊരു സംഗതിയാണ് പറയേണ്ടത്. അതുകൊണ്ട് ഒരുപാട് ദുഃഖങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ. എനിക്കറിയില്ല, ഞാൻ രണ്ടര കൊല്ലം ജയിലിൽ കിടന്നാണ്. രണ്ടര കൊല്ലം പൂജപ്പുര സെൻട്രൽ ജയിലിൽ. ഈ രാജ്യത്ത് പഠിക്കാൻ പറ്റില്ല, ഈ രാജ്യം സംസ്ഥാനത്ത് പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞോളൂ. ഞാൻ ലോ കോളേജിൽ പഠിക്കുമ്പോൾ എഫ് എൽ ജയിച്ച എഫ് എൽ ബി എല്ലാം എഫ് എൽ ജയിച്ച ബി എൽ ചെല്ലുമ്പോൾ പ്രിൻസിപ്പൽ പറഞ്ഞു, ഇവിടെ പഠിക്കാൻ പറ്റില്ല. എന്താ കാര്യം? വേറൊന്നുമല്ല, സ്റ്റുഡൻറ് ഫെഡറേഷൻ എന്ന് പറഞ്ഞ സംഘടനയുടെ ഇന്നത്തെ എസ് എഫ് ഐ, അന്നത്തെ സംസ്ഥാന സെക്രട്ടറിയാണ് ഞാൻ. അന്ന് എൻ്റെ താഴെയാണ് ഇന്നത്തെ വലിയ നേതാക്കന്മാരുടെ, അന്ന് കണ്ണൂർ ജില്ലയുടെ സെക്രട്ടറിയാണ് പിണറായി വിജയൻ, കോട്ടയം ജില്ലയുടെ സെക്രട്ടറിയാണ് വൈക്കം വിശ്വൻ, അങ്ങനെ ഇവരൊക്കെ അടങ്ങുന്ന കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് ഞാൻ അന്ന്. അതാണ് പറഞ്ഞത് ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഞാൻ കോടതിയിൽ പോയി കേസ് പോയി അക്കം നടന്നില്ല. പിന്നെ ബാംഗ്ലൂർ ബി എം എസ് ലോ കോളേജിൽ പോയി ഞാൻ ബി എന്നു ചേർന്നു, പക്ഷേ നിവൃത്തിയില്ല. കാര്യം ഇവിടെ ഞാൻ സ്റ്റുഡൻറ് ഫെഡറേഷൻ്റെ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവിടെ പോയി പഠിക്കാൻ പറ്റും, എങ്കിലും പോയി പോയി വന്നു. ഒരു കൊല്ലം കളഞ്ഞതിന് ശേഷം അടുത്ത കൊല്ലം ബി എല്ലിന് എറണാകുളം ലോ കോളേജിൽ വന്ന് ചേർന്നു. ഞാൻ ബി എൽ ജയിച്ചു. ഞാൻ ചുമ്മാ ഇരുന്നില്ല, വാശിയുണ്ട്. അന്ന് ബി എൽ ജയിച്ച ഉടനെ തന്നെ എനിക്ക് എം എൽ ന് ചേരണം, മാസ്റ്റർ ഡിഗ്രിക്ക് തിരുവനന്തപുരത്തുണ്ട്. എന്നെ പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ കോളേജിൽ ഞാൻ അപേക്ഷയുമായി ചെന്നു. ഞാൻ ബി എൽ ചെന്നപ്പോൾ എഴുതി, അഡ്മിഷൻ നോട്ട് ഗ്രാൻഡഡ് ഇൻ വ്യൂ ഓഫ് ദി കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് അഗൈൻസ്റ്റ് ഹിം എന്നെഴുതിയ പ്രിൻസിപ്പൽ, അതേ പ്രിൻസിപ്പൽ ഞാൻ എം എൽ എ ചെല്ലുമ്പോൾ മാസ്റ്റർ ഡിഗ്രിക്ക് ചെല്ലുമ്പോൾ അതിലെഴുതി അഡ്മിറ്റഡ്. ആലോചിക്കുക, എന്തുകൊണ്ട് ആർ ശങ്കറിന്റെ മന്ത്രിസഭയിൽ നിന്നും മാർ ഇ എം എസ് വീണ്ടും 57 വന്നു? അത് കഴുതായിരിക്കാൻ ഒക്കില്ല. അങ്ങനെയാണ് ഞാൻ അഡ്മിറ്റ് ചെയ്ത് ഞാൻ എം എൽ അവിടെ എം എൽ തിരുവനന്തപുരം കോളേജ് ചേർന്നത്. പഴയ ചരിത്രം ഞാൻ അതുകൊണ്ട് പറയണത്, ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടി ഒരു ജനങ്ങളോട് നിന്ന് അവരുടെ എല്ലാ കാര്യങ്ങൾക്കും നിന്ന് വർക്ക് ചെയ്ത് ഇവിടുത്തെ അതാണ് ഈ പ്രദേശത്തെ ഒരു വീടിനും എന്നെ അറിയാറില്ല. ഈ വീട് ഇവിടെ ഈ പ്രദേശമല്ല, എന്നെ തിരുവനന്തപുരം ജില്ലയിലേക്ക് അറിയും. ജനങ്ങളുടെ കൂടെ നിൽക്കുന്നവനാണ്, കഷ്ടപ്പാടിൻ്റെ കൂടെ നിൽക്കുന്നവനാണ്, അതിനൊക്കെയുള്ള ആശ്വാസം പകരുന്നവനാണ്, ന്യായത്തിന് നീതിക്ക് നിൽക്കുന്നവരാണ്, ഒരിക്കലും ഭീഷണിക്ക് വഴങ്ങുന്നവരല്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് ആ എല്ലാ സംഗതികളും ഈ ആശ്രമത്തിൻ്റെ കൂടെ ഒപ്പം ഞാൻ നിന്നിട്ടുണ്ട്, ഇനിയും നിൽക്കും. ആശ്രമം എനിക്കിഷ്ടമാണ് പണ്ട് മുതലേ, അതുകൊണ്ട് ഞാൻ ആശ്രമത്തിൻ്റെ വലിയ ബന്ധുവായി ഇപ്പോഴും നിൽക്കുന്നു. അപ്പോഴും ഇപ്പോഴും ഇനി എപ്പോഴും അതാണ്. അതുകൊണ്ട് സ്വാമിയുടെ നാമധേയത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇപ്പോൾ ഇവിടെ വരാനും നിന്നാണ് തുടക്കം. ഇനി 10 ദിവസമുണ്ട്. അതുകൊണ്ട് എനിക്കിന്ന് ഇവിടെ ഒരു മുഴുവൻ സമയം ഇരിക്കണമെന്നുണ്ട്. ഞാൻ പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ്, എനിക്ക് അത്യാവശ്യമായി മറ്റൊരു ഫംഗ്ഷനുണ്ട്. അതിൽ പ്രസിഡന്റാണ്, പ്രസിഡന്റ് വെച്ചാൽ ഞങ്ങളുടെ വീടുപരമായിട്ടുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ നേരത്തെ വന്നിട്ട് പോകണം. സ്വാമിയോട് ആദ്യമേ തന്നെ പറഞ്ഞു ഞാൻ വരാം, വന്നാൽ സ്വാമി എന്നെ വിടണം, 10 മണിക്ക് എന്നെ വിട്ടണം. അങ്ങനെ പറഞ്ഞ് സമ്മതിച്ചാണ് ഞാൻ വന്നത്. പ്രിയമുള്ളവരെ, എനിക്ക് വിഷമമുണ്ട് നിങ്ങളെ വിട്ടിട്ട് പോകാനും, കുറെ കൂടെ ഇവിടെ നിങ്ങളോട് ചെലവഴിക്കാനുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ തൽക്കാലം എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.